എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൊണാർക്ക് ദി ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ്. ഈ ഒരു സീരീസിൻ്റെ 8th എപ്പിസോഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. അത് ഇടാൻ കുറച്ച് ലേഖയെന്നൊക്കെ അറിയാം. അതിൻ്റെ ഇടയിൽ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും പിന്നെ കുറേ മൂവീസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മൊത്തത്തിൽ ഈ ലേഖ ഇത്. ഇപ്പം ഇനി അങ്ങോട്ട് ലേഖ ഇല്ലാണ്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. 9th എപ്പിസോഡ് ഇന്ന് തന്നെ ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടന്നാൽ മതി, അറിയില്ല. എന്തായാലും ഞാൻ കൂടുതൽ ലേഖടിപ്പിക്കാതെ നേരെ സീരീസിലേക്ക് കടക്കാം. സീരീസിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ലീനാണ്. നമ്മുടെ ലീയും ഡുവലും കൂടിയിട്ട് അലാസ്കയെന്ന ഒരു ബ്ലാസ്റ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നേരെ ചെല്ലുന്ന കസാക്കിസ്ഥാനിലോട്ടാണ്. ഈ ഒരു കസാക്കിസ്ഥാനിൽ എന്താ നടന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ കെയ്ക്കോ മരിക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കുറേ റാണി പോലത്തെ എന്തൊക്കെയോ ഒരു ടൈറ്റൻസ് വന്നിട്ട് ഇവളെ പിടിച്ചുകൊണ്ട് പോകുന്നൊരു സീനുണ്ടായിരുന്നു. അപ്പോൾ അത് നടന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ ലീയും ഡുവലും കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മിക്കവാറും അവിടെ ഒരു ഹോൾ ഉണ്ടായിരിക്കണം. അലാസ്കയിൽ ഉണ്ടായ പോലെ ഒരു ഹോള് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് നശിപ്പിക്കാനായിരിക്കണം നമ്മുടെ ലീ പോകുന്നുണ്ടാവുക. ഞാൻ അടുത്ത സീന് കാണിക്കുന്നത് 1955. അതായത് നമ്മുടെ കേക്കോ മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള കുറച്ച് സീൻസൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോരാത്തേര് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊണാർക്ക് എന്ന ഒരു കമ്പനി വേറെ കുറച്ച് പട്ടാളക്കാരും ആർമിക്കാരൊക്കെ വന്നിട്ട് ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ, ഇവരുടെ കയ്യിൽ നിന്നൊക്കെ പോയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കേക്കോ ടീംസും കൂടിയിട്ട് ഇവരെ കാണാൻ വരികയാണ്. ഇവരുടെ ഇപ്പോഴത്തെ ഒരു ഹെഡ് ഉണ്ടല്ലോ, ഇവൻ്റെ പേരാണ് ഹാച്ച്. അപ്പോൾ ഈ ഒരു ഹാച്ചിനെ കാണാൻ വരികയാണ് ഇവർ. അപ്പോൾ നമ്മുടെ കേക്കോ ടീംസിന് ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഹാച്ചിനോട് ഇങ്ങനെ സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. എന്നാൽ ഹാച്ചിൻ്റെ നിലപാട് എന്താ വെച്ചാൽ, ഇങ്ങനെ ടൈറ്റൻസും ഇല്ല, ഒന്നുമില്ല, ഒരു കുന്തുമില്ല, ഒരു ദൂരമെന്നൊക്കെ പറഞ്ഞുണ്ടാക്കുകയെന്നൊക്കെയാണ് ഹാച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, റേസിസത്തിൻ്റെ പേരിൽ നമ്മുടെ കേക്കോനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ടവൻ. ഇത് കേട്ടപാട് നമ്മുടെ ബില്ല് വെറുതെ ഇരിക്കുമോ, നാലങ്ങ് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ഹാച്ച് വരെ ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ വെച്ച് സീൻ കട്ടായിട്ട് പിന്നെ 2015 തന്നെ പോകുന്നുണ്ട്. നമ്മുടെ കേറ്റും ടീമും കൂടിയിട്ട് ഈ ഒരു മൊണാർക്ക് കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ വെച്ചിട്ട് വെർഡൂഗനെ കാണുന്നവർ, അങ്ങനെ വെർഡൂഗ പറയാണ്, അലാസ്കയിലെ ആ ഒരു ബ്ലാസ്റ്റ് നടന്നതിൻ്റെ ശേഷം അവിടുത്തെ ഗാമാറീസ് മൊത്തം നോർമലായിട്ടുണ്ട്, ഫുള്ള് സീറോയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവരൊറ്റ ബ്ലാസ്റ്റിൽ ബാക്കിയുള്ള പോയിൻറ്റ്സിലൊക്കെ ഈ ഒരു ഗാമാറീസ് കൂടിക്കൊണ്ടിരിക്കുക, അതായത് അടുത്ത ഗോഡ്സിൽ അറ്റാക്കിനുള്ള സമയമായിട്ടുണ്ട്. ഇതൊക്കെ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ലീ ആണ്. ലീനെ എങ്ങനെയാലും സ്റ്റോപ്പ് ചെയ്യണം, കാരണം ഇനിയൊരു ബ്ലാസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കേറ്റും ടീമും പറയാണ്, അവരുടെ കയ്യിൽ യാതൊരു വഴിയില്ല. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ കൂടി ഒരു മാപ്പാണ്, അത് വെച്ചിട്ടാണെങ്കിൽ ലീ എങ്ങോട്ട് പോകുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഒരു മാപ്പാണ് ഇപ്പോൾ നമ്മുടെ ലീയുടെ കയ്യിലും കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ വെർഡോഗ് പറയാണ്, ആ ഒരു മാപ്പിത്തെ എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല. ഞാൻ അവിടെ വെച്ച് സീൻ കട്ടാവുന്നു, പിന്നെ 55 പോകുന്നുണ്ട്. നമ്മുടെ ബില്ലിയാണെങ്കിൽ ആകദേശത്തിലാണ്, കാരണം കേക്കോൻ അത്രയും കളിയാക്കിയിട്ടുണ്ട്. ബില്ലി വന്നിട്ട് ഇങ്ങനെ ചുവരിലൊക്കെ അടിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവൻ്റെ കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലീ പറയാണ്, നിങ്ങൾ എത്ര പെട്ടെന്ന് ഒരു മാപ്പ് ഉണ്ടാക്കണം. ആ ഒരു മാപ്പിൽ ടൈറ്റൻസ് എവിടെയാണ് ഉറങ്ങുന്നത്, അവരെവിടെയാണ് തിന്നുന്നത്, അവരെവിടെയാണ് മീറ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണം. അല്ലാണ്ട് ഒരിക്കലും നമുക്ക് ബഡ്ജറ്റിൻ്റെ കാര്യം എൻ്റെ ജനറലിനോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തെളിവുകൾ ഉണ്ടാക്കണം. ഇനി നമ്മുടെ കയ്യിൽ വെറും 3 ഉള്ളൂ, അതുകൊണ്ട് തന്നെ എത്ര പെട്ടെന്ന് ഒരു മാപ്പ് ഉണ്ടാക്കാൻ നോക്ക്. പക്ഷേ ഇവിടെ ലീ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും, കാരണം അത്രയും സീനാണ് അത്രയും വലിയൊരു മാപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ. ഞാൻ ആ ഒരു പോയിന്റ് വെച്ചിട്ട് പിന്നെ 2015 പോകുന്നുണ്ട്. നമ്മുടെ ലീയും ടീമും കൂടിയിട്ട് ആ ഒരു സ്ഥലമുണ്ടല്ലോ, നമ്മുടെ കസാക്കിസ്ഥാനിലെ ഒരു ഫാക്ടറി പോലത്തെ ഒരു സ്ഥലം, അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുള്ള് മൊണാർക്ക് സീൽ ചെയ്തിട്ടുണ്ട്. കാരണം അറിയാലോ, അതിനകത്ത് അപകടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു മൊണാർക്ക് ഇതിങ്ങനെ സീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പോരാത്തന്നെ ആ ഒരു സ്ഥലത്ത് നിന്ന് അത്രയും ഗാമ റേഡിയേഷൻ വരുന്നുണ്ട്. ഈ ഒരു സെയിം ടൈമിൽ തന്നെ കേറ്റും ടീമും കൂടിയിട്ട് അവർ ബേസ്മെൻറ്റ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ മൊണാർക്കിൻ്റെ ബേസ്മെൻറ്റ്. കാരണം ആ ഒരു ബേസ്മെൻറ്റിലാണ് ഇവർ 55 വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. നമ്മുടെ ബില്ലി ദേശത്തിൽ ചുവരിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പാടൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ കേറ്റാണെങ്കിലോ കുറേ ഫയൽസ് ഇങ്ങനെ ഇരുന്ന് തപ്പുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മുടെ കേക്കോടെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇത് കണ്ടപാടെ നമ്മുടെ മെയ് ടിമ്മിനോട് ചോദിക്കുകയാണ്, കേക്കോ എവിടെ വെച്ചിട്ടാണ് മരിച്ചത്? അങ്ങനെ നമ്മുടെ ടിമ്മ് പറയാണ്, കസാക്കിസ്ഥാൻ. ഇത് കേട്ടപാട് ഇവർക്ക് എല്ലാവർക്കും കത്തിയിട്ടുണ്ട്, കസാക്കിസ്ഥാനിലോട്ടായിരിക്കും നമ്മുടെ ലീവ് പോയിട്ടുണ്ടാവുക എന്നുള്ളത്. കാരണം കസാക്കിസ്ഥാനിൽ നിന്ന് അത്രയും ഗാമാറേസ് വരുന്നുണ്ട്. പിന്നെ പോരാത്തതിന് കേക്കോനെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. സോ ലീ എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവർ കാര്യങ്ങളൊക്കെ നമ്മുടെ വെർഡൂഗിനോട് പറയാണ്. അങ്ങനെ വെർഡൂഗ് പറയാണ്, നമുക്കൊരു ചെറിയ ടീം ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പക്ഷേ ഈ ഒരു ടീമിൽ നമ്മുടെ കേറ്റിനെയും ടീമിനൊക്കെ ഉൾപ്പെടുത്താൻ പറയുന്നത് നമ്മുടെ കേറ്റ്. എന്നാൽ നമ്മുടെ വെർഡൂഗിയാണെങ്കിലോ ഇതിന് സമ്മതിക്കുന്നില്ല. കാരണം നമുക്കറിയാം, ലീയുടെ കയ്യിൽ അത്രയും വലിയ വെപ്പൺസും പിന്നെ പോരാത്തതിന് കുറേ എക്സ്പ്ലോസീവ്സും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വെർഡൂഗ് ഇവിടെ സമ്മതിക്കുന്നൊന്നുമില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ ഇവർ കൺവിൻസ് ചെയ്തെടുക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ടീമും പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവരിങ്ങനെ കസാക്കിസ്ഥാനിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് നമ്മുടെ കേറ്റും ടീമും, പിന്നെ കുറച്ച് സെക്യൂരിറ്റി ഗാർഡ്സ് പോലെ 2-3 ആൾക്കാരുണ്ട്. അങ്ങനെ അവരിങ്ങനെ ഈ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ നമ്മുടെ കേറ്റിനും ടീമിനും കൊടുക്കുകയാണ്. അങ്ങനെ കേറ്റും ടീമും പറയുന്നത്, ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല, നമ്മൾ സംസാരിച്ച് തീർക്കാനാണ് പോകുന്നത്.
ലീ ഒരിക്കലും ഞങ്ങളെ വെടിവെക്കില്ല, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലീ ആകെ പ്രശ്നമാക്കും, പിന്നെ അതൊരു യുദ്ധമായി മാറും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ അവരെല്ലാവരും ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു സ്പോട്ടിലാണെങ്കിലും ചുവര് ബ്ലാസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ലീയും ടീം അകത്തേക്ക് കയറിയിട്ടുള്ളത്. അതിൻ്റെ ഒരു വലിയൊരു ഓട്ട തന്നെ അവിടെ കാണാനുണ്ട്. അങ്ങനവരകത്തേക്ക് കടക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടൊക്കെയാണ് കടക്കുന്നത്. അങ്ങനെ അവർ ഈ മറ്റേ റേഡിയേഷനൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടിം ഒരു സാധനത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചവിട്ടുന്നത്. ഇത് ചവിട്ടിയപാട്ട് ടിമ്മാണെങ്കിലും ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അവൻ്റെ വിചാരം വല്ല മോൺസ്റ്ററിനെയാണ് അവൻ ചവിട്ടിയെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. കാരണം നമ്മുടെ കേറ്റ് നോക്കുമ്പോൾ അതൊരു എക്സോ സ്കെലട്ടനാണ്. അതായത് ഈ മറ്റേ സ്കിന്ന് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മോൾട്ട് ചെയ്തു ഒരു ഇൻസെക്റ്റൊക്കെ, അതിൻ്റെ ഒരു സംഭവമാണ് അവിടെ കിടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല, ഇഷ്ടം പോലെയുണ്ട്. ഇതൊരു എക്സോ സ്കെലട്ടനാണെന്ന് പറയുമ്പോൾ നമ്മുടെ ടിമ്മാണെങ്കിലോ ഹാ ഫാന്റാസ്റ്റിക്, കാരണം അത്ര അധികം ഉണ്ട്, അത്ര അധികം ടൈറ്റൻസ് അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ ഇവരിങ്ങനെ ഈ ഒരു റേഡിയേഷൻ ഇങ്ങനെ ഫോളോ ചെയ്ത് അവസാനം നമ്മുടെ കേക്ക് വീണ ഒരു സ്ഥലമുണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ചെന്ന് നോക്കുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് വലിയൊരു ഹോൾ തന്നെയുണ്ട്. അതായത് ഒരു പോർട്ടലൊക്കെ പോലെ. ഇതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു പോർട്ടൽ. അതായത് നമ്മുടെ കോങ്ങ് താമസിക്കുന്ന അവൻ്റെ ആ ഒരു വീടുണ്ടല്ലോ, ആ ഒരു വീട്ടിലേക്ക് നമ്മൾ കോങ്ങിനൊക്കെ എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു സെയിം പോർട്ടൽ അല്ലെങ്കിൽ ആ ഒരു സെയിം ഹോൾ തന്നെയാണിത്. അതിനകത്തൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ ഉള്ളത് ഫുള്ള് ബോംബ് വെച്ചിരിക്കുകയാണ് നമ്മുടെ ലീയും ടീമും കൂടിയിട്ട് അവിടെ. ഇത് കണ്ടപാട് ടിമ്മാകെ ഞെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടിമ്മിൻ്റെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സെയിം ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ഡുവല് വരികയാണ് ഗണ്ണൊക്കെ പിടിച്ചിട്ട്. എന്നിട്ട് അവരുടെ ഗണ്ണൊക്കെ എന്നെ താഴെയിടാനൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ ടിമ്മാണെങ്കിലും ഒരു പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചിട്ട് അവരുടെ ടീമിലത്തെ ആൾക്കാരോട് ഗണ്ണ് താഴ്ത്താൻ പറയുന്നു. അതിന് ഈ ഒരു ടൈമിലാണ് അങ്ങോട്ടേക്ക് ലീ വരുന്നത്. ലീ വന്നിട്ട് പറയാണ്, കേറ്റ് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇതും പറഞ്ഞിട്ട് കേറ്റിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ ഒരു സെയിം ടൈമിൽ തന്നെ നമ്മുടെ 1955 കാണിക്കുന്നുണ്ട്. നമ്മുടെ ബില്ലി ആണെങ്കിലോ ഈ ഒരു മാപ്പൊക്കെ വരച്ചിട്ടുണ്ട്, പക്ഷെ എക്സാക്ട് സ്പോട്ട് എവിടെയാണെന്നുള്ളതൊന്നും അവനക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പം എന്ത് ചെയ്യണമെന്നൊക്കെ എന്നെ അറിയാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് ഒരു ഉറുമ്പ് വന്നിട്ട് ഈ ഒരു മാപ്പിന് ഒരു ഹോളുണ്ട്, ഈ ഒരു ഹോളിനകത്തേക്ക് കയറുന്നത്. ഇത് കണ്ടപാട് നമ്മുടെ ബില്ലിക്കൊരു ഐഡിയ വരികയാണ്, എന്തുകൊണ്ട് ഈ ഒരു ടൈറ്റൻസൊക്കെ ഈ ഒരു ഭൂമിയുടെ അടിയിൽ താമസിച്ചുകൂടാന്നുള്ളത്. അതായത് ഈ ഒരു ഉറുമ്പുകളൊക്കെ താമസിക്കുന്ന പോലെ. പക്ഷെ ആ ഒരു ഭൂമിക്കടിയിൽ തന്നെ വേറൊരു ലോകമുണ്ടെങ്കിലോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചെടുക്കുകയാണ് നമ്മുടെ ബില്ലി. അതിന് ഒരു ഐഡിയ കിട്ടിയപാട് നമ്മുടെ ബില്ലി നേരെ കേക്കോടെ അടുത്തേക്ക് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. നമ്മുടെ കേക്കോക്ക് ഒരു കുട്ടിയുണ്ട്, അവളൊരു വിധവയാണ്. ഈ ഒരു കുട്ടി വേറെ ആരുമല്ല, നമ്മുടെ ഹിറോഷിയാണ്. സോ നമ്മുടെ ഹിറോഷി ബിൽറാൻഡയുടെ മകനല്ല, അതിപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്. വല്ലാത്തൊരു ട്വിസ്റ്റായി പോയി. അങ്ങനെ കേക്കോളുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഹിറോഷിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബില്ലി ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഇവർ രണ്ടുപേരും ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് പ്രണയത്തിലാവുന്നു. അങ്ങനെ അവിടെ വെച്ച് പിന്നെ 2015 പോകുന്നുണ്ട്. നമ്മുടെ ലീ നമ്മുടെ കേറ്റിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ലീ പറയാണ്, അതിനകത്തായിട്ട് ആ ഒരു പോർട്ടലിനകത്തായിട്ട് ഒരു ലോകം തന്നെയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അത്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പോർട്ടൽസ് മൊത്തം സീൽ ചെയ്യാൻ പോവുകയാണ്. ഞാർക്കും ഒരു ടൈറ്റൻസിനും ഇതിന് പുറത്തേക്ക് വരാൻ പറ്റില്ല. ഇത് പറയുമ്പോൾ നമ്മുടെ കേറ്റാണെങ്കിലോ ഭയങ്കരമായിട്ട് സീനാക്കുന്നുണ്ട്. കാരണം അത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ പ്രശ്നമാവും. കാരണം ഓരോ പോർട്ടൽ നശിപ്പിക്കുമ്പോൾ അടുത്ത പോർട്ടലിൽ അത്രയും വലിയ ഗാമറൈസൊക്കെ റീഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് അപകടത്തിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കേറ്റ് വേണ്ടാന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇവരാണെങ്കിലോ ലീ ആണെങ്കിലോ കേക്കോൻ്റെ നഷ്ടത്തിൽ നിന്ന് ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവരിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനി ഈ ഒരു സെയിം ടൈമിൽ തന്നെ പിന്നെ 1955 കാണിക്കുന്നുണ്ട്. നമ്മുടെ ലീനാണ് കാണിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റ് ഇഷ്യൂ ആണല്ലോ. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവൻ്റെ ജനറലിനെ കാണാൻ പോവുകയാണ്. കുറേ ഫയൽസ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഈ അവരുണ്ടാക്കി വെച്ച ഒരു മാപ്പൊക്കെ ഉണ്ടല്ലോ, അതായിട്ടാണ് പോകുന്നത്. എന്നാൽ ഈ ഒരു ജനറലാണെങ്കിലോ ഒരു വിധത്തിലും അടുക്കുന്നില്ല. അങ്ങനെ അവിടെ വെച്ചിട്ട് ലീ ഒരു കാര്യം പറയുന്നുണ്ട്, അന്ന് നമ്മൾ ആറ്റം ബോംബ് ഇട്ടപ്പോൾ ആ ഒരു ഗോഡ്സില മരിച്ചിട്ടില്ല, അവനിപ്പോഴും ജീവനോടെയുണ്ട്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഇത് അറിയുമ്പോൾ നമ്മുടെ ജനറലാണെങ്കിലോ ബഡ്ജറ്റ് ഇഷ്യൂ ആ നിൽക്കുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഗോഡ്സില്ല ജീവനോട് ഉണ്ട് എന്ന് തന്നെ പറയുന്നത് തന്നെ ഭയങ്കര വലിയൊരു തെളിവാണ്. പിന്നെ പോരാത്തതിന് ലീ അത് കണ്ണുകൊണ്ട് കണ്ടു എന്നും പറയുന്നു. അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജനറലാണെങ്കിലോ ബഡ്ജറ്റ് ഇഷ്യൂ ആ നിൽക്കുകയാണ്. കാരണം ഇതിനും വലിയൊരു തെളിവ് വേണ്ട, ഗോഡ്സില്ല ജീവനോട് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ ഒരു റിസർച്ച് ഗോയിങ് ഓൺ ആക്കാൻ പറയുകയാണ് നമ്മുടെ ജനറൽ. അതിന് ഈ ഒരു പോയിന്റ് വെച്ചിട്ട് പിന്നെ 2015 പോകുന്നുണ്ട്. നമ്മുടെ ലീ ആണെങ്കിലോ എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, അവന് ഈ ഒരു ബോംബ് അങ്ങ് ഓണാക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ ബോംബ് അവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ലീ പറയാണ്, കേറ്റ് രക്ഷപ്പെടാൻ നോക്ക്, നീ എൻ്റെ കൂടെ വാ. ഇതും പറഞ്ഞിട്ട് നമ്മുടെ ലീ ഒരു വഴിക്ക് ഓടുകയാണ്. എന്നാൽ നമ്മുടെ കേറ്റിനാണെങ്കിലോ അങ്ങനെ ഇങ്ങനെയൊന്നും വരാൻ പറ്റില്ല. കാരണം നമ്മുടെ കാൻഡ്രോ അതുപോലെ തന്നെ മെയ്യൊക്കെ പുറത്താണുള്ളത്. അനവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേറ്റ് അങ്ങോട്ട് ഓടുകയാണ്. അവിടെയാണെങ്കിലോ ഫുള്ളിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നുണ്ട്. നമ്മുടെ മെയ്യാണെങ്കിൽ ഈ ഒരു ഹോളിനകത്തേക്കും പോവുകയാണ്. ഈ ഒരു സെയിം ടൈമിൽ തന്നെ ഈ ഒരു ഹോളിനകത്തു നിന്ന് ഒരു ടൈറ്റം വരുന്നുണ്ട്. ഇതിങ്ങനെ മുകളിലേക്ക് തന്നെ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഈ ഒരു ബിൽഡിംഗ് ഒക്കെ ഇടിഞ്ഞു പൊളിയുന്നുണ്ടല്ലോ.
അതിൻ്റെ ഒരു ആഘാതത്തിൽ ഇത് നിലത്തേക്ക് തന്നെ പോവുകയാണ്. പക്ഷെ ഇത് നിലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കേറ്റിനെയും പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ കേറ്റിങ്ങനെ താഴേക്ക് വീഴാൻ പോകുമ്പോൾക്കും നമ്മുടെ ലീ വന്നിട്ട് ഇവളുടെ കൈ പിടിക്കുകയാണ്. പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല, ലീയും കേറ്റും കൂടിയിട്ട് ഈ ഒരു ഹോളിനകത്തേക്ക് പോവുകയാണ്. പിന്നെ അവർ പോരാത്തന്നെ ഒരു ബിൽഡിംഗ് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നുണ്ട്. അതിനകത്താണ് നമ്മുടെ ടിമ്മുണ്ട്, കാൻഡറുണ്ട്, ഇവരൊക്കെ ഇനി ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന് പോലും പറയാൻ പറ്റില്ല. ഇവിടെ വെച്ചിട്ടാണ് സീരീസിലെ 8-ാമത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. 9-ാമത്തെ എപ്പിസോഡ് നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.